ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമില്ലാത്ത മൂന്നാം മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും സമ്മർദ്ദങ്ങൾക്ക് മോദി വഴങ്ങുമെന്നും അതുകൊണ്ട് തന്നെ അവരുടെ സംസ്ഥാനങ്ങളായ ബീഹാറിനും ആന്ധ്രയ്ക്കും ഇത്തവണ ബജറ്റിൽ വാരിക്കോരി കൊടുക്കുമെന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അത് തന്നെ സംഭവിച്ചു. പക്ഷെ കേരളത്തിനോ മാങ്ങാത്തൊലി. ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പിക്ക് ലോകസഭയിലേക്ക് ഒരു അംഗത്തെ സുരേഷ് ഗോപിയിലൂടെ കിട്ടിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഗോപിയാകട്ടെ സഹമന്ത്രിയുമായി. അതോടെ ഈ ബജറ്റിൽ വലിയ പ്രതീക്ഷ വച്ചിരുന്നു ചിലർ. നാളിതുവരെ ലഭിക്കാത്ത എയിംസ് അഥവാ ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തവണ കേരളത്തിന് ലഭിക്കുമെന്നാണ് പല പ്രമുഖരും ചൂണ്ടിക്കാട്ടിയത്. പക്ഷെ വീണ്ടും കടുത്ത അവഗണനയാണ് ഈ ബജറ്റിൽ കേരളത്തോടുണ്ടായത്. സാമ്പത്തികമായി കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ കേന്ദ്രം ഞെരുക്കിയത് കേരളത്തെയായിരുന്നല്ലോ. അങ്ങനെ കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം നൽകാതെയും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാതെയും കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചും നമ്മുടെ സംസ്ഥാനത്തെ കേന്ദ്രം ദ്രോഹിച്ചപ്പോഴാണല്ലോ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് ഒരു ബി ജെ പി എം പി യെ തൃശ്ശൂരിലെ ത്രിവർണ വോട്ടുകളുടെ സഹായത്തോടുകൂടി കിട്ടിയത്. അതുകൊണ്ട് കേന്ദ്രവും നിർമ്മലാ സീതാരാമനും മനസ്സിലാക്കിയത് കേരളത്തിന് ഒന്നും കൊടുക്കാത്ത കേന്ദ്ര സർക്കാരിനോടാണ് മലയാളിക്ക് പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് താല്പര്യമെന്നായിരിക്കും. ഇത്രമേൽ കേരളത്തെ ദ്രോഹിച്ച കേന്ദ്ര സർക്കാരിനോട് ഒരു മലയാളിക്കും ഒരു താല്പര്യവും തോന്നാനിടയില്ല. പിന്നെ എങ്ങനെയാണ് ബി ജെ പി ടിക്കറ്റിൽ സുരേഷ് ഗോപി ജയിച്ചത്? കേരളത്തിൽ മറ്റിടങ്ങളിൽ ബി ജെ പിക്ക് എങ്ങനെയാണ് വോട്ട് കൂടിയത്? കാരണം മറ്റൊന്നുമല്ല, കേന്ദ്രം കേരളത്തെ ഇങ്ങനെ സാമ്പത്തികമായും അല്ലാതെയും ദ്രോഹിക്കുന്ന കാര്യം നാട്ടുകാരറിഞ്ഞില്ല എന്നുള്ളത്, അഥവാ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ അറിയിച്ചില്ല. പകരം കേന്ദ്ര അവഗണനയുടെ ഭാഗമായി മുടങ്ങിയ ക്ഷേമ പ്രവർത്തനങ്ങളുടെ പേരിൽ വലതുപക്ഷവും മാധ്യമങ്ങളും ഒന്നിച്ചു നിന്ന് കേരളത്തിലെ ഇടതു സർക്കാരിനെയാണ് നിരന്തരം കുറ്റപ്പെടുത്തിയത്. ആ വസ്തുതാവിരുദ്ധ വാർത്തകൾ നിരന്തരം ജനങ്ങളിലേക്ക് അവർ എത്തിച്ചുകൊണ്ടേയിരുന്നു. സംഗതി എന്തായാലും മോദിക്കും നിർമ്മലാ സീതാരാമനും ഒരു കാര്യം ഉറപ്പായി, കേരളത്തിന് ഒന്നും കൊടുത്തില്ലെങ്കിലും വാരിക്കോരി വോട്ട് അവരുടെ പെട്ടികളിൽ എത്തിക്കാൻ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നവർ ഈ കേരളത്തിലുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ബജറ്റിലും കേരളത്തെ പൂർണ്ണമായിട്ടും അവഗണിച്ചത്. ഏറെ സങ്കടകരം, മണിക്കൂറുകൾ നീണ്ട ബജറ്റ് പ്രസംഗത്തിൽ ഒരു തവണ പോലും കേരളം എന്ന് ഉച്ചരിക്കുക പോലും ചെയ്തില്ല നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ എന്നുള്ളതാണ്. ഇതിനൊക്കെ ഇനി എന്ത് ന്യായീകരണവുമായിട്ടാണാവോ പൂണൂൽ ഗോപി വരാൻ പോകുന്നത്? ഏതായാലും ബജറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇങ്ങനെയാണ്: ബജറ്റിൽ കേരളത്തിന് കടുത്ത അവഗണന. ഇത്തവണയും എയിംസ് ഇല്ല, പ്രത്യേക പദ്ധതികളുമില്ല. ന്യൂഡൽഹി. എൻ ഡി എ സഖ്യകക്ഷികൾക്ക് വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിച്ച കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പാടെ അവഗണന. ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഒരു തവണ പോലും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരളത്തിന്റെ പേര് പരാമർശിച്ചില്ല. ഇത്തവണയും എയിംസ് ഇല്ല, പ്രത്യേക പദ്ധതികളുമില്ല. 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണം എന്നതുൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങളും തള്ളി. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നതിന് പുറമെ പ്രകൃതി ദുരന്തങ്ങളും നേരിട്ട് മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക പാക്കേജ് കേരളം ആവശ്യപ്പെട്ടത്. റെയിൽവേ, ദേശീയപാത വികസനത്തിനും സഹായമില്ല. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിനായി ഒരു പുതിയ പദ്ധതിയും നടപ്പാക്കിയിട്ടില്ല. മാത്രമല്ല, ഇത്തവണ ആദ്യമായി കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് എം പി ഉണ്ടായിട്ടും സംസ്ഥാനത്തിന് ഒരു ഗുണവും ഉണ്ടായില്ല. കേരളത്തിന്റെ എയിംസ് പ്രതീക്ഷകളിൽ പോലും ഉണ്ടാവില്ലെന്ന് ഏതാണ്ട് ഉറപ്പ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ചില നീക്കങ്ങളും പ്രതികരണങ്ങളും പ്രതീക്ഷകളെ തകിടം മറിച്ചത്. വമ്പൻ പദ്ധതികളുടെ ഏറ്റവും വലിയ കടമ്പ സ്ഥലമേറ്റെടുക്കലാണ്. അതിൽ സംസ്ഥാന സർക്കാർ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞു. കേരളത്തോടുള്ള കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ രാഷ്ട്രീയ വിദ്വേഷമാണ് എയിംസിനെ മുൾമുനയിലാക്കുന്നത്. കിനാലൂരിൽ കെ എസ് ഐ ഡി സിയുടെ 150 ഏക്കർ ഏറ്റെടുത്ത് സാമൂഹികാഘാത പഠനമുൾപ്പെടെ നടത്തി എയിംസിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. സ്വകാര്യ വ്യക്തികളുടെ ഭൂ ഉടമസ്ഥതയിലുള്ള 40 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കൽ നടപടിയും അന്തിമഘട്ടത്തിലാണ്. അടുത്തിടെ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം വിവിധ സംസ്ഥാനങ്ങളിൽ 22 എയിംസുകൾക്ക് അംഗീകാരം നൽകിയപ്പോഴും കേരളത്തെ തഴഞ്ഞു. മുഖ്യമന്ത്രി അയച്ച കത്തിന് മറുപടിയായി കേരളത്തിന് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ രേഖാമൂലം അറിയിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കിനാലൂർ പരിഗണിച്ചത്. പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയിലും അനുകൂല നിലപാടാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് സംസ്ഥാനത്ത് എയിംസ് പരിഗണനയിലില്ലെന്ന് കഴിഞ്ഞ കേന്ദ്ര സർക്കാരിലെ കേന്ദ്ര കുടുംബക്ഷേമ സഹമന്ത്രി ഡോക്ടർ ഭാരതി പർവീൻ പവാർ അറിയിച്ചത്. കേരളത്തിന് എയിംസ് ഉണ്ടാകുമെന്നും അത് കോഴിക്കോട്ടായിരിക്കില്ലെന്നും കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയും പ്രതികരിച്ചിട്ടുണ്ട്.
KSIDCയുടെ കൈവശമുള്ള ഭൂമിക്ക് പുറമെ താമരശ്ശേരി താലൂക്കിൽപ്പെട്ട കിനാലൂർ കാന്തലാട് വില്ലേജുകളിലെ 193 കുടുംബങ്ങളുടെയും ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും മസ്ജിദ് ഉൾപ്പെടെ 40.68 ഹെക്ടറാണ് രണ്ടാം ഘട്ടമായി ഏറ്റെടുത്തത്. പുനരധിവാസത്തിനും നഷ്ടപരിഹാരത്തിനുമുള്ള നടപടികളെല്ലാം പൂർത്തിയായിരുന്നു. ഇതിനിടയിലാണ് കോഴിക്കോട്ടുണ്ടാവില്ലെന്ന പ്രതികരണങ്ങൾ. പാലക്കാട്ടും കാസർഗോഡും ഉൾപ്പെടെ പരിഗണിക്കുന്നതായും പ്രചാരണമുണ്ടായി. സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ ഭൂമി വേണ്ടെന്ന് വെച്ച് എയിംസ് മറ്റൊരിടത്തേക്ക് സാധ്യമാകുന്നത് എങ്ങനെയെന്ന ചോദ്യം അവശേഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.